നമസ്കാരം ഡേ ഫെതർജി ഉരിച്ചാൻ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കുമായിട്ടാണ്, നാച്ചുറൽ ഫേസ് പാക്കാണ്. വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പൊ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കാര്യങ്ങളും കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങളൊരു കണ്ടിന്യൂസ് ഒരു മൂന്നാഴ്ചയും കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ റിസൾട്ട് കാര്യങ്ങളും കിട്ടും. ഓക്കെ, അപ്പൊ നേരെ വീട്ടിലേക്ക് വാ. താങ്ക് യു. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എണ്ണമയമുള്ള മുഖത്തിന് ഫേസ് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചീരുന്ന ഫേസ് പാക്കാണ്. അതിനായിട്ട് വേണ്ടത് കോഴിമിട്ട വെള്ളയാണ്, പിന്നെ തേനാണ്. അപ്പോൾ ചെയ്യുന്ന വിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പുറത്ത് കാര്യങ്ങളൊക്കെ പോയി വന്നതിന് ശേഷം ഒന്ന് ഫേസ് വാഷ് ചെയ്യേണ്ടതാണ്. മുഖം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം സ്റ്റീം എടുക്കേണ്ടതാണ്. ഒരു 5 മിനിറ്റോളം സ്റ്റീം എടുക്കുക, ആവി കൊള്ളുക. അതില്ലാത്തണ്ടെങ്കിൽ ചൂടുള്ളതുകൊണ്ട് മുഖം കഴുകേണ്ടതാണ്. അതിനുശേഷം കോഴിമുട്ട വെള്ളം എടുക്കുക. കോഴിമുട്ട വെള്ളയിൽ തേൻ 2 ടീസ്പൂൺ എടുക്കേണ്ടതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എണ്ണമയമുള്ള മുഖത്തിന് ചേരുന്ന ഫേസ് പാക്കാണ്. എന്നിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഫേസിൽ. ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്യാം. ഒരരമണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയേണ്ടതാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, നിങ്ങൾ ആദ്യം പുറത്തെ കാര്യങ്ങളൊക്കെ പോയി വന്നതിന് ശേഷം ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് പറ്റുന്ന കടലമാവോ ചെറുപയർ പൊടിയോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചൊന്ന് ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം സ്റ്റീം എടുക്കേണ്ടതാണ്. പിന്നെ മുട്ടയുടെ വെള്ളം എടുക്കുക, അതിലേക്ക് തേൻ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇന്ന് ഞാൻ പറയുന്നത് എണ്ണമയമുള്ള മുഖത്തിന് ചേരുന്ന ഫേസ് പാക്കാണ്. നന്നായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. കട്ട് ചെയ്തിട്ടെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയേണ്ടതാണ്. കഴുകി കളയേണ്ടത് തണുത്ത വെള്ളത്തിൽ കഴുകി കളയാൻ നോക്കുക. ഓക്കെ. പിന്നെ കൂടുതലായിട്ട് വെള്ളം കുടിക്കേണ്ടതാണ്. പിന്നെ ക്യാരറ്റ് കാര്യങ്ങളൊക്കെ നന്നായി കഴിക്കുക, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നന്നായി കഴിക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.